السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഇളങ്കൂർ തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസും പരിപാടിയൊക്കെ കിട്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. അതിനുവേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ ദായികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്നുള്ള ലൈവ് ക്ലാസ്സൊക്കെ ഉണ്ടാവും. അള്ളാഹു തആല എല്ലാം നല്ല നിലയിൽ അത് നമുക്ക് എത്തിച്ചു തരാൻ നമ്മുടെ പ്രവർത്തകന്മാർക്കും അതിലൊക്കെ പങ്കെടുത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ സഹവസിച്ച് ആ ബർക്കത്ത് ലഭിക്കാൻ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശബ്ദം കുറച്ച് കുറവുണ്ടോ? ഇല്ലല്ലോ, ആവശ്യത്തിന് ശബ്ദമില്ലേ. എന്താ ഉണ്ടെന്നാ തോന്നുന്നു, കുറച്ചൊരു ശബ്ദം കുറച്ച് തോന്നുന്നു. എന്താ കാരണം എന്നിട്ട് മനസ്സിലായിട്ടില്ല. ശബ്ദം കുറവുണ്ടോ അതോ ആള് കേൾക്കുന്നുണ്ടോ അതോ അവര്? ആ ഓക്കെയാണ്, ഓക്കെയാണ്, കോട്ടെ. നാളെ ശബ്ദത്തിന് ഒരു കുറവ് തോന്നും പോലെ നോക്കട്ടെ, കൂട്ടാൻ വയ്ക്കുക. കുറച്ചൊരു കുറവ് ഇങ്ങനെ എനിക്ക് കാഴ്ചക്ക് ഇവിടെ തോന്നുന്നതിന് കാരണമൊന്നും മനസ്സിലാവണമില്ല. കൂടുതൽ കുറയേണ്ട കാരണങ്ങളൊന്നും ഇൻഷാഅല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും സുഖമൊക്കെ നൽകുമാറാകട്ടെ. നമ്മളെ തായിയാവുന്ന പ്രിയപ്പെട്ട അബൂ ഷാഫിയ, അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി രോഗിയാണ്, വളരെ വിഷമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. ജുമായുടെ സുന്നത്തുകളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. തുടർന്നും ഇനിയും ഏതാനും സുന്നത്തുകൾ പറയാനുണ്ട്. തലപ്പാവ് ധരിക്കൽ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇന്നലെ കൂട്ടത്തിൽ ചെരുപ്പ് ധരിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞു എന്ന് മാത്രം. ഇനി വതതയ്യുബുൻ, സുഗന്ധം ഉപയോഗിക്കലും സുന്നത്താക്കപ്പെടും. ജുമാക്ക് വേണ്ടി സുഗന്ധം പൂശ, അത് സുന്നത്താ. പക്ഷേ ജുമാക്ക് വേണ്ടി സുഗന്ധം പൂശുക എന്ന് പറഞ്ഞാൽ ആർക്കാണത്? ലിഗൈരി സ്വായിമിൻ, നോമ്പുകാരല്ലാത്തവർക്ക്. നോമ്പുകാരാണെങ്കിൽ അവർക്ക് കറാഹത്താണ്. അത് ജുമാക്കാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ നിവാണ്ട ഇഹ്റാൻ ചെയ്യാണ്, ഉംറക്ക് ഇഹ്റാൻ ചെയ്യാണ്. നോമ്പോട് കൂടിയാണെങ്കിൽ ആ സുഗന്ധം ഉപയോഗിക്കൽ അവിടെ കറാഹത്താണ്. ഇനി ഇഹ്റാമിലാണെങ്കിലോ, ഒരാളെ ഹജ്ജിന് ഇഹ്റാൻ ചെയ്ത സമയത്താ ജുമാക്കു ആണത്, അല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാൻ ചെയ്ത സമയത്താണ്, എന്നാ പിന്നെ സുഗന്ധം പൂശല് ഇഹ്റാം തന്നെ. അപ്പോ ഇഹ്റാം ചെയ്ത അവസ്ഥയിലല്ലാതെ, അതുപോലെ തന്നെ നോമ്പിലല്ലാത്തവർക്കാണ് സുഗന്ധം പൂശൽ സുന്നത്ത്. ഇനി സുഗന്ധം പൂശൽ സുന്നത്താണെന്ന് പറയാൻ കാരണം ലിമാഫിൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസിൽ വന്നതിന് വേണ്ടി. ഹദീസല്ല അവിടെ പറയുന്നത്, ഹദീസിന്റെ മാനക്കുള്ള റിവായത്ത. എന്താ ഹദീസിലുള്ളത്? അന്നൽ ജംഅ, ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂട്ടൽ. എന്തിനെ? ബൈനൽ ഉസ്ലി,
കുളിയുടെയും ഒലുബസിൽ അഹ്സനി കൂട്ടത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നതിൻ്റെയും വത്തയ്യുബി സുഗന്ധം പൂശുന്നതിൻ്റെയും വൽ ഇൻസാത്തി ഖുതുബ കേൾക്കുന്ന സമയത്ത് നിശബ്ദനായിരുന്ന് ഖുതുബ ശ്രദ്ധിക്കുന്നതിൻ്റെയും വതർക്കി തഹത്തി സൊഫ് കെട്ടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ സൊഫുകൾ ചാടിക്കടന്നു പോകാതെയും ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ അപ്പം ജുമാക്ക് വേണ്ടി കുളിച്ചു, നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി, പള്ളിയിൽ വന്നിട്ട് നിശബ്ദനായ ഖുതുബ കേട്ടിരുന്നു, ആള് സൊഫ് കെട്ടിയിരിക്കുന്ന ആളുകളുടെ സൊഫിന്റെ ഇടയിൽ കൂടെ ചാടിക്കടന്നു പോകാതെ ഒരാള് ജുമാക്ക് പങ്കെടുത്താൽ യുകഫിറു മാ ബൈനൽ ജുമാഅത്തൈനി കഴിഞ്ഞ ജുമാന്റെയും ഈ ജുമാന്റെയും ഇടയിലുള്ള ചെറുദോഷങ്ങളെയൊക്കെ അത് പൊറുപ്പിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ലഫ്ദ് ഇതല്ല, ഈ മായനയാണ് എന്നർത്ഥം. മറ്റേ ഇങ്ങനെ ഹദീസ് ഉണ്ടാവില്ലല്ലോ ജമ്മു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇപ്പൊ അറിയപ്പെട്ട കാര്യങ്ങളൊക്കെ വേണം ഒരാൾ ചെയ്താൽ അയാൾക്ക് കഴിഞ്ഞ ജുമായുടെയും ഈ ജുമായുടെയും ഇടയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ആ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം പൂശുക എന്നത്. അതുകൊണ്ട് അത് സുന്നത്താണ്. ഇനി സുഗന്ധം പൂശുന്നത് ഇന്ന സുഗന്ധ വസ്തു എന്നില്ല, സുഗന്ധമുള്ള ഏതുമാവാം. എന്നാൽ കസ്തൂരി കൊണ്ട് സുഗന്ധം പൂശലാണ് അഫ്ളു, അതാണ് ഏറ്റവും ഉത്തമം. കാരണം സുഗന്ധത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ സുഗന്ധം കസ്തൂരിയാണ്. കഥകളിൽ പറയുന്ന കേക്ക, മഹാനായ അബൂന അബുൽ ബഷർ ആദം അലഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോ ആ പഴം പറിച്ചത് കാരണം നഗ്നത വെളിവായപ്പോൾ സ്വർഗത്തിലുള്ള ഇലകൾ പറിച്ചുകൊണ്ട് ഔറത്ത് മറച്ചിരുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് എത്തി ഇവിടത്തെ സാഹചര്യത്തിൽ മറ്റു വസ്ത്രം ധരിച്ചു. അപ്പൊ ഈ കൊണ്ടുവന്ന ഈ ഇലകള് ആദനബി അലൈഹിസ്സലാം വന്നപ്പോ പലരും ആദനബി അലൈഹിസ്സലാമിനെ കാണാൻ വന്നു. കാണാൻ വന്ന കൂട്ടത്തില് ബർക്കത്തിന് വേണ്ടിയിട്ട് ഈ ഇല കൊടുത്തത് ഒരു മാനിനായിരുന്നു. ആ മാൻ അത് ഭക്ഷിച്ചതിന്റെ പേരിലാണ്, ആ മാനിന്റെ പരമ്പരയിലാണ് യഥാർത്ഥത്തിൽ ഈ കസ്തൂരി ഉണ്ടാവുന്നത്, കസ്തൂരിമാൻ എന്ന് പറയുന്നത് എന്ന് കഥയിൽ കാണാം. എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ കഥ ഉണ്ട് കേട്ടെ. ഏതായാലും സുഗന്ധ വസ്തുക്കളിൽ ഏറ്റവും നല്ലതാണ്. അത് ഒരു നെയ് പോലത്തെ സാധനമാണ്, അത് പനിനീർ കൂട്ടി ഒന്ന് വികസിപ്പിച്ചാൽ അതാണ് സ്വന്തം മിസ്കിനെ കാട്ടിലും അഫുവരുന്നത്. കാരണം എന്താ വെച്ചാൽ പനിനീർ കൂട്ടാതെ ഇത് സ്വന്തം മിസ്കാവുമ്പം അത് എണ്ണ പോലെ നെയ്യ് ആയിട്ടാണ് ഉണ്ടാകുക, അത് ഒന്നുകൂടി ലൂസായി കിട്ടും, തന്നെയല്ല സുഗന്ധം ഒന്നുകൂടി മെച്ചപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കസ്തൂരിയാണ് നല്ലത്. ഞല്ലാത്ത നജസില്ലാത്ത ഏത് സുഗന്ധം ആയാലും സുന്നത്ത് കിട്ടും. ഇനിയൊരു അഭിപ്രായം, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ മിസ്ക് കസ്തൂരി പൂശുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തുണ്ട്. സ്വലാത്ത് എപ്പോഴും സുന്നത്തുണ്ട്, അതല്ല. ഈ സമയത്തായിട്ട് ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തുണ്ട് എന്ന് ചിലർ പറഞ്ഞത് ശരിയല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. വലാ തുസന്നു സ്വലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേക സുന്നത്തില്ല. എന്ത ഷമ്മിഹി, ഈ കസ്തൂരി വാസനിക്കുന്ന സമയത്ത്, കസ്തൂരിയുടെ വാസന ആസ്വദിക്കുമ്പോൾ അത് മണക്കുമ്പോ എന്തു വേണ്ട പ്രത്യേകമായ ഒരു സ്വലാത്ത്. സ്വലാത്ത് എപ്പോഴും ചെല്ലാതെ അപ്പോഴും ചെല്ലാന്നല്ലാതെ ഇതിനായിട്ട് ഒരു ഖാസായ സ്വലാത്ത് ഇല്ല എന്നല്ല വേണമെങ്കിൽ ബൽ ഹസുനൽ ഇസ്തിഗ്ഫാർ വന്ദഹു, അസ്തഗ്ഫിറുല്ല എന്ന് പറയാണ് കുറച്ചുകൂടി വേണ്ടത്. അതിനാ ദുനിയാവിന്റെ സന്തോഷം ആനന്ദം ഒക്കെ അനുഭവപ്പെടുകയാണല്ലോ, ഉപയോഗപ്പെടുത്തുകയാണല്ലോ, അപ്പോ ഇസ്തിഗ്ഫാറാണ് കുറച്ചുകൂടി നന്നാവുക എന്ന്. എന്നാൽ ആ ഇസ്തിഗ്ഫാർ അപ്പൊ പ്രത്യേകം സുന്നത്തുണ്ട് എന്നല്ല, സലാത്ത് പ്രത്യേകമായിട്ട് അവിടെ ഇല്ല അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞതല്ല. കമാ ഖാല ശൈഖുനാ,
മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുള്ള തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കസ്തൂരി വാസനിക്കുമ്പോൾ പ്രത്യേകം ഒരു സ്വലാത്ത് സുന്നത്തില്ല, വേണമെങ്കിൽ അവിടെ ഇസ്തിഗ്ഫാർ ചെയ്യാണ് വേണ്ടത് എന്ന്. ഇനി കുറെ ചെറിയ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ കുറെ ഷറഹിൽ മാത്രം എണ്ണി പറയാം, അതിനില്ലാതെ. വനുദിബ സുന്നത്താക്കപ്പെടും തസയ്യുനുൻ അഴകാകൽ, സീനത്ത് സ്വീകരിക്കൽ. എന്തുകൊണ്ട്? ബി ഇസാലത്തി ഗുഫ്രിൻ, നഖം മുറിച്ചുകൊണ്ട്, മിയദൈഹി രണ്ട് കൈയിൽ നിന്നും നഖം മുറിക്കുക, കൈ നഖങ്ങൾ മുഴുവനായി മുറിക്കുക. ഈ അടക്കം ഒന്നും അവിടെ നിർത്തിവെക്കൽ സുന്നത്തിന് പെടത്തതല്ല. ചിലവര് ഈ പെരുവരലിന്മേൽ വലിയൊരു നഖം അവിടെ നിർത്തും, ചിലര് ചൂണ്ടുവരലിന്മേൽ ഒരു നഖം നിർത്തും, അതൊന്നും സുന്നത്തല്ല, അവർക്ക് സുന്നത്തിനെതിരാ. സുന്നത്ത് രണ്ട് കൈയിന്റെയും മുഴുവൻ നഖങ്ങളും മുറിക്കലാ. ഇനിയപ്പഞ്ഞ നിഷ്കാലം ഉണ്ടാവും. ഒരാളെ ജോലി അതാ വീടി തെറുപ്പാണ്. വീടി തെറുക്കുമ്പോൾ അതിന്റെ തല കുത്താൻ വേണ്ടിയിട്ട് ഒരു വരലിമൽ നഖം ആവശ്യമാണ്, എങ്കിൽ അതിന് കർത്തിച്ച് കറാത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു ഹാജത്ത് ഉണ്ടായിട്ടാണെങ്കിൽ കറാത്തില്ല. അല്ലാതെ അതൊരു ഫാഷനായോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പരിഷ്കാരമായോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കറാത്ത് തന്നെയാണ്. മൊത്തം മുറിക്കലാണ് സുന്നത്ത്. അതുപോലെ തന്നെ വരിജിലേഹി, രണ്ട് കാലിന്മേൽ അതകം മുറിക്കലും സുന്നത്ത് തന്നെ. ചില ആളുകളൊക്കെ കയ്യിന്റെ നഖമൊക്കെ മുറിക്കും, പക്ഷെ കാലിന്റെ നഖം മുറിക്കലില്ല. അതങ്ങനെ വലുതായി തന്നാരെവിടെയും തട്ടിയോ മുട്ടിയോ മുറിഞ്ഞു പോകുക എന്നല്ലാതെ കാലിന്റെ നഖം മുറിക്കലില്ല. അങ്ങനെയല്ല മുഅ്മിനായ മനുഷ്യന്മാരുടെ ലക്ഷണം അതല്ല. കയ്യിന്റെ നഖം മുറിക്കും പോലെ തന്നെ കാലിന്റെ നഖം മുറിക്കലും സുന്നത്താണ്. എന്നല്ല യഹദാഹുമാ, രണ്ടിൽ ഒന്ന് മാത്രം മുറിക്കൽ സുന്നത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ, ഒരു കയ്യിൻ്റെത് മുറിച്ചിട്ട് ഒരു കയ്യിൻ്റെത് മുറിക്കാതിരുത്തുക, ഒരു കാലിൻ്റെത് മുറിച്ചിട്ട് ഒരു കാലിൻ്റെത് മുറിക്കാതിരിക്കുക, അതല്ലെങ്കിൽ കൈ മാത്രം മുറിച്ചിട്ട് കാലിൻ്റെത് മുറിക്കാതിരിക്കുക. ഇതൊക്കെ പെട്ട് ഇതാവുമേ പെട്ട്. രണ്ട് കൈ കറഞ്ഞാൽ ഒരു കൈ മുറിച്ച് ഒരു കൈ മുറിക്കാതിരിക്കുക, രണ്ട് കാല് കറഞ്ഞാൽ ഒരു കാല് മുറിച്ചിട്ട് മറ്റേ കാല് മുറിക്കാതിരിക്കുക, അതിന്റെ പുറമെ കയ്യിൻ്റെ മാത്രം മുറിച്ചിട്ട് കാലിൻ്റെത് മാത്രം മുറിക്കാതിരിക്കുക, അതും എന്താണ് സുന്നത്തല്ല എന്ന് മാത്രമല്ല ഫൈക്രഹു, പ്രത്യേകം ഉദുറില്ല പേരിനല്ലാതെ അങ്ങനെ ഉപേക്ഷിച്ചാൽ കറാത്താക്കപ്പെടും. ഉദുറുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ കയ്യിന്റെ നഖം വേഗം വളരും, കാലിന്റെ നഖം അത്ര വേഗം വളരാറില്ല. അങ്ങനെ ഒരാഴ്ച നഖം കയ്യിൻ്റെയും കാലിൻ്റെയും നഖം മുറിച്ചു, പിറ്റത്തെ ആഴ്ച ആയപ്പോക്ക് കയ്യിന്റെ നഖം വളർന്നിട്ട് കാലിന്റെ നഖം വളർന്നിട്ടില്ല, എന്നാ പിന്നെ കയ്യിന്റെ നഖം മുറിച്ചാൽ മതി. അങ്ങനെ ഉദുറുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉഴുതുറില്ലാതെയാണെങ്കിൽ ഒന്ന് മാത്രം മുറിച്ച് ഒന്ന് ഒഴിവാക്കി വെക്കൽ കറാത്ത. അങ്ങനെ അതിന്റെ രൂപം പറയുന്നുണ്ട് എങ്ങനെയാണ് ഏറ്റവും നല്ലത്. എങ്ങനെ മുറിച്ചാലും അസ്ലു സുന്നത്ത് കിട്ടും, പക്ഷെ പൂർണ്ണമായ രൂപം ഇൻഷാല്ലാ അടുത്ത് പറയും. ഇനി ബി ഇസാലത്തി ഗുഫ്രിൻ എന്ന് പറഞ്ഞത് നഖം നീക്കല് കൊണ്ട് അഴകാക. അതുപോലെ തന്നെ വശായരി നഹവി ഇബ്തിഹി, കച്ചം പോലത്തതിലുള്ള നഖം നീക്കല് കൊണ്ടും, അല്ല മുടി, കച്ചം പോലത്തതിലുള്ള മുടി നീക്കുക എന്ന് പറഞ്ഞാൽ പോലത്ത് തന്നെ മൂക്ക് തോക്കെ. അപ്പൊ കച്ചം മൂക്ക് പോലെയുള്ളതിലുള്ള മുടി നീക്കിക്കൊണ്ടും സീനത്താക അഴകാക. വ ആനത്തിഹി, അതുപോലെ തന്നെ ഗുഹ്യഭാഗത്തിലുള്ള മുടി നീക്കിക്കൊണ്ടും. അപ്പോ മൂക്കിലെ മുടി വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറുതാക്ക, വെട്ടി ചെറുതാക്ക. അതുപോലെ കക്ഷത്തിലെ രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അത് വെടിച്ചു കളയുക, ഗുഹ്യഭാഗത്ത് രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അത് വെടിച്ചു കളയുക, അങ്ങനെ ജീരത്താക. പക്ഷേ ഈ നഖം മുറിക്കലും അതുപോലെ ഈ മുടി നീക്കലും ഒക്കെ സുന്നത്താണെന്ന് പറഞ്ഞാൽ ആർക്കാണ്? ഉദുഹിയ തറക്കാൻ ഉദ്ദേശിച്ച ആള് അല്ലാത്തവർക്ക്. ഉദുഹിയത്ത് ഉദ്ദേശിച്ച ആളുകൾക്കാണെങ്കിലോ ഫീ അശ്രി ദുൽഹജ്ജത്തി, ദുൽഹജ്ജ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഉദുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് ഈ സുന്നത്ത് ഇല്ല. ഏത് സുന്നത്ത്? നഖം മുറിക്കുക, മുടി നീക്കുക എന്ന സുന്നത്തില്ല. അത് നമ്മൾ പറഞ്ഞു അവിടെ അജ്ജിനെ പറ്റി പറഞ്ഞു കൊടുത്ത് പറഞ്ഞതാണ്, കറാഹത്താണ്.
ഉലൂഹിയത്ത് പറഞ്ഞ ഓർത്തും പറഞ്ഞു അത് കറാഹത്താണ്. ഉലൂഹിയത്ത് അറക്കുന്നത് വരെ ദുൽഹജ്ജ് ഒന്ന് പറഞ്ഞത് മുതൽക്ക് ഉലൂഹിയത്ത് അറക്കുന്നത് വരെ ആ അറക്കാൻ ഉദ്ദേശിച്ചവനെ സംബന്ധിച്ച് നഖമൊരിക്കലും അതുപോലെ തന്നെ മുടി നീക്കലും ഒക്കെ കറാഹത്താണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ആളുകൾക്കാണ് ജുമാ ദിവസം നഖം മുറിച്ചുകൊണ്ടും ഇത്തരം രോമങ്ങൾ നീക്കിക്കൊണ്ടും അഴകാകാൻ പറഞ്ഞത്. വദാരിക്ക, ഇങ്ങനെ നഖം നീക്കിക്കൊണ്ടും ഇങ്ങനെയുള്ള മുടി നീക്കിക്കൊണ്ടും അഴകാകൽ സുന്നത്താണെന്ന് പറയാൻ കാരണം ലിത്തിബായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ മീശയെ വെട്ടിച്ചെറുതാക്കൽ കൊണ്ടും അഴകാക, ഇസ്ലാമിന്റെ പ്രത്യേക സുന്നത്താണ് ഈ മീശ വെട്ടിച്ചെറുതാക്കൽ. ഈ പേര് തന്നെ അറബിയിലേന്ന് വന്നത്, പഴയ കാലത്ത് ജാഹിലിയ കാലത്തും ഇന്നും അത് തന്നെ ശൈലി. ഈ കള്ളു കുടിക്കുന്ന ആളുകള് മീശ ലോന്നിട്ടു, അങ്ങനെ കള്ളും ഗ്ലാസ് വായിൽ വെച്ചാൽ ഈ മേലെ ചുണ്ടുപോലെ മറിഞ്ഞിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മീശ ഈ കള്ളിലിങ്ങനെ മുങ്ങിക്കിടക്കും. അപ്പം കള്ളുടി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഷാരിബ് എന്നതിനൊരു പേര് വന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കള്ളുടിയാൻ സ്വഭാവം വായിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള വീശ മുസ്ലിമിന് നല്ലതല്ല എന്ന നിലക്ക് അത് വെട്ടിച്ചെറുതാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എത്ര വരെ? ഹത്താ തദ്ബുദുവ, വെളിവാവുന്നത് വരെ. ഹുംറത്തു ശഫത്തി, ചുണ്ടിന്റെ ചുമപ്പ് വെളിവാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ അതിർത്തി വരെ വെട്ടിയാൽ മതി, മേപ്പെട്ട് കയറ്റിക്കൊള്ളണമില്ല. അല്ലോ, ആ വായിലെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കീപ്പോട്ട് താണിറങ്ങണ്ടാന്ന് അതാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിനെ കണക്കായിട്ട് വെട്ടിയാണ് വേണ്ടത്. കട്ടിയിലും വെട്ടിക്കുറക്ക, വീതിയിലും കുറക്ക. എന്നാൽ വടിക്കുന്നത് നല്ലതല്ല എന്നാണ് ഷാഫി മദ്ഹബ്. മനസ്സിലായില്ലേ? വടിക്കുന്നത് നല്ലതല്ല, എന്നാൽ വടിക്കാം എന്നല്ല ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല തങ്ങൾ വടിക്കലായിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ചില ഇമാമിങ്ങൾ വടിക്കുന്നതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഷാഫി മദ്ഹബ് അത് അംഗീകരിച്ചിട്ടില്ല. അത് സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് എതിരാണ്. അതുകൊണ്ട് വടിക്കല്ല വേണ്ടത്, വെട്ടിച്ചെറുതാക്കുകയാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ വളർത്തുന്നത്. കണ്ടോ, പറ്റെ പാടെ വടിച്ച് കളയൽ കറാത്താക്കപ്പെടും. അപ്പൊ ചെറുതാക്ക, കീപ്പോട്ട് തൂങ്ങിയത് വിട്ടുക, അതുപോലെ തന്നെ ചെറുതാക്ക. എന്നാ കൊമ്പം വീശക്കണോന്ന് ചൊല്ലുണ്ട്, അതിനെതിരല്ല. മീശ വെട്ടി ചെറുതാക്കി കീപ്പോട്ട് തൂങ്ങിയ നിർത്തി വെട്ടി ചെറുതാക്കിയതോടുകൂടി തന്നെ കൊമ്പം വീശ വെക്കാം അതിന് പറ്റുന്ന ആളുകൾക്ക്. മഹാനായ അമീറുൽ മുഅ്മിനീന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് കൊമ്പം വീശ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ചിലർ അങ്ങനെ വെക്കലുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കീപ്പോട്ട് ഇറങ്ങാൻ പാടില്ല വായിലേക്ക്, അത് വെട്ടിച്ചെറുതാക്കണം, അത് സുന്നത്ത. അപ്പൊ അങ്ങനെ മീശ പിക്ക, അതുപോലെ തന്നെ കച്ചം വൃത്തിയാക്കുക, മൂക്കിലെ മുടി വലുതുന്നതിന് വൃത്തിയാക്കുക, ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കുക, നഖം മുറിക്കുക ഒക്കെ പറഞ്ഞല്ലോ. ഇനി നഖം മുറിക്കുന്നതിന്റെ രീതി ഒന്ന് പറയാം. വൽ മുഅ്തമദു ഫീ കൈഫിയത്തി തഖ്രീമിൽ യദൈൻ, രണ്ട് കൈവിരലുകളുടെ നഖം മുറിക്കുന്നതിന് ഏറ്റവും നല്ല രീതി എന്നാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ് ഈ നഖം മുറിക്കുന്ന രീതി വിവരിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അതിൽ ഒരു വ്യത്യാസമുണ്ട്, അതായത് വലത്തെ കൈയിന്റെ പെരുവിരല് ഇടത്തെ കൈയും കൂടി മുറിച്ചു കഴിഞ്ഞിട്ടേ മുറിക്കാവൂ എന്നുണ്ട്. അത് ശരിയല്ല എന്നതൊഴിച്ച് ബാക്കിയൊക്കെ ശരി വെച്ചുകൊണ്ട് ഇമാം നവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയ രൂപമാണ് പറയുന്നത്. എങ്ങനെയാണത്? അയ്യബ്തദിയ, ഈ നഖം മുറിക്കുന്ന ആള് തുടങ്ങലാണ്. എന്തുകൊണ്ട് തുടങ്ങുക? അബി മുസബ്ബിഹത്തി യമീനിഹി, വലത്തെ കൈയിന്റെ ചൂണ്ടു വിരൽ മുൻപ് തുടങ്ങാം. അതെന്താ? ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ തോഹീദിലേക്ക് ഇഷാർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിരലാണെന്നതുകൊണ്ട് അതിനൊരു ബഹുമാനം കൊടുത്തിട്ട് ആദ്യം അത് മുറിക്കുക. എന്നിട്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള നടുവിരലിന്റെ മുറിക്കുക, പിന്നെ അതിന്റെ അങ്ങേപ്പുറത്തുള്ള വിരലിനെ മുറിക്കുക.
അങ്ങനെയൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ. ആര് അതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത വിട്ടുവീണ് ആരൊരു ഉണർത്തി നന്നായി. അതായത് എന്ന് പറഞ്ഞിട്ട് ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്നത് വരെ മീശ വെട്ടിച്ചെറുതാക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വ ഇസാലത്തി രീഹിൻ കരീഹിൻ എന്ന് കൂടിയുണ്ട്. ആ അത് വിട്ടുപോയതാണ് ശ്രദ്ധേരി. അങ്ങനെയാണ് ഇപ്പൊ ഈ നോമ്പാവുമ്പളി ഒക്കെ ഒരു പുടുത്തം പെട്ട കോലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇടക്ക് വിട്ടുപോണം. ആരൂരൊക്കെ ചെറുപ്പക്കാരനായതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയും. നമ്മൾ വയസ്സന്മാരാവുമ്പളേ ഇപ്പൊക്കെ നോമ്പ് ആവുമ്പോത്തിന് ക്ഷീണം വരിക, അതിലൊക്കെ ശ്രദ്ധ വിട്ടുപോകാതിരീഹിൻ ദുർഗന്ധങ്ങളെ നീക്കൽ കൊണ്ടും എന്താക്കണം അഴകാക എന്ന് പറഞ്ഞാൽ വിയർപ്പ് നാറുക, അതുപോലെ തന്നെ വായ നാറുക, ചില ആളുകൾക്ക് കക്ഷം നാറ്റുണ്ടാവും, അതൊക്കെ നന്നായി വൃത്തിയാക്കിക്കൊണ്ടും പ്രത്യേകിച്ച് അഴകാകൽ സുന്നത്തുണ്ട്. വസഹിൻ അതുപോലെ തന്നെ ദേഹത്തിലും വസ്ത്രത്തിലുമൊക്കെയുള്ള അഴുക്ക്, നജസല്ലാത്ത അഴുക്ക് വൃത്തിയാക്കിക്കൊള്ളും. നജസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമസ്കരിക്കാൻ പോകുമ്പോൾ നജസ് വൃത്തിയാക്കണം. നജസ് അല്ലാത്ത അഴുക്കുകൾ, അപ്പൊ ശരീരത്തിൽ വായു നാറുന്ന, കക്ഷം നാറുന്ന, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ വിയർപ്പ് നാറുന്ന, അതൊക്കെ വൃത്തിയാക്കി, അതുപോലെ തന്നെ മണ്ണും പൊടിയും ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ വൃത്തിയാക്കി അഴകാക. എന്നിട്ടാണ് പിന്നെ വൽ മുഅത്തമദു ഫീ കൈഫിയത്തി തഖ്ലീമിൽ യദൈൻ. കൈ ഈ രണ്ടിന്റെയും നഖം മുറിക്കുന്നതിൽ മുഅത്തമദായ രൂപം. അയ്യബുത്തദിയ ബി മുസബ്ബിഹത്തി യമീനിഹി, വലത്തേ കൈയിന്റെ ചൂണ്ടുവിരലിൽ കൊണ്ട് തുടങ്ങുക. ആദ്യം വലത്തേ കൈയിന്റെ ചൂണ്ടുവിരലിൽ നഖം മുറിക്കുക. എന്നിട്ട് ഇലാഹിൻസരിഹ ചെറുവിരൽ വരെ പോവുക എന്ന് പറഞ്ഞാല് പിന്നെ നടുവിരല്, അതിന്റെ ശേഷം പിന്നെ ആ പേരില്ലാത്ത വിരല്, ചിലർ മൂതരവിരല് എന്ന് പറയും, മൂതരയുടെ ലൈമലല്ല, അതുകൊണ്ട് അതിന് മൂതരവിരല് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പിന്നെ ചെറുവിരല് സുമ്മയിപ്പ, എന്നിട്ട് വലത്തേ കയ്യിന്റെ പെരുവിരല്. അപ്പൊ വലത്തേ കയ്യിന്റെ ആദ്യം പൂർത്തിയാക്കിയിട്ടാണ് ഇടത്തേക്ക് പോകേണ്ടത്. അത് പോസാരി ഇമാമ് തങ്ങൾ പറഞ്ഞ രൂപത്തിൽ നിന്നിട്ട് ഇമാം നബി റളിയല്ലാഹു തആല അന്നു തങ്ങൾ തിരുത്തിയ രൂപമാണത്. സരീബാബു പറഞ്ഞ ഇങ്ങനെ ചൂണ്ടുവരലുകൊണ്ട് തുടങ്ങി ചെറുവിരൽ അവസാനിച്ചിട്ട് പിന്നെ വലത്തെ ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ നിന്നിട്ട് പെരുവിരൽ വരെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് വലത്തെ കൈയിന്റെ പെരുവിരലുകൊണ്ട് അവസാനിപ്പിക്കണം എന്നാ. അപ്പൊ വലത്തെ കൈകൊണ്ട് തന്നെ തുടങ്ങണവും വലത്തെ കൈകൊണ്ട് തന്നെ അവസാനിക്കുന്നതെന്നും വരും. പക്ഷെ അതല്ല ശരി എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ചെറുവിരൽ കഴിഞ്ഞതിന് ശേഷം വലത്തെ കൈയിന്റെ പെരുവിരൽ മുറിക്കുക. വലത്തെ കൈ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഇടത്തേയിലേക്ക് പോകേണ്ടത്. എന്നിട്ട് വലത്തെ കൈ പൂർത്തിയായ സാരിഹ, ഇടത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങുക. ഇരായിബ് ഹാമിയ പെരുവിരൽ വരെ അടുത്ത വാരി, അവിടെ അവന് മാറ്റമൊന്നുമില്ല. ചെറുവിരലിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് പെരുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുക. കാലിൽ നഖം മുറിക്കേണ്ട എന്റെ മൊത്തമതായ രൂപം വജിജിലൈനി, കാലിൽ നഖം മുറിക്കേണ്ട രൂപം അയ്യബത്തദിയബി ഹംസരിലുംന, വലത്തെ കാലിന്റെ ചെറുവിരൽ നിന്ന് തുടങ്ങുക. അവിടെ പിന്നെ ചൂണ്ടാൻ വരലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചെറുവിരൽ കൊണ്ട് തുടങ്ങുക. എന്നിട്ട് അത് പെരുവിരലെത്തിയിട്ട് വലത്തേ ഇടത്തെ കാലിന്റെ പെരുവിരൽ കൊണ്ട് തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലുകൾ അവസാനിപ്പിക്കാം. അത് പിന്നെ തിരിമറിയാനൊന്നുമില്ല, വലത്തെ കാലിന്റെ ചെറുവിരൽ ഒന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ലാസ്റ്റ് ഇടത്തെ കാലിന്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കാം. ഇതാണ് നഖം മുറിക്കുന്ന രൂപത്തിൽ ഏറ്റവും ഉത്തമമായ രീതി. ഇങ്ങനെ അല്ലാതെ ഒരാൾ നഖം മുറിച്ചു നിൽക്കുക, നഖം മുറിച്ച അസല് സുന്നത്ത് കിട്ടും. പക്ഷെ ഈ രീതിയിലായാൽ ആ കൈഫിയത്തിന്റെ സുന്നത്ത് കൂടി ഏറെ കിട്ടും മാത്രം. ഇനി കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. വയമ്പകി വളരെ അത്യാവശ്യമായ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൽ ബിദാറു ബിഉസ്രി മഹല്ലിൽ ഖൽമി, നഖം മുറിച്ച ആ കൈ ഉടനെ കഴുകുക, വേഗത്തിൽ കഴുകുക എന്ന് പറഞ്ഞാൽ താമസിയാതെ പെട്ടെന്ന് കഴുകുക. കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിച്ചിനനുഭവപ്പെട്ട് ഈ കഴുകാതെ നഖം മുറിച്ച ഭാഗം കൊണ്ട് ചൊറിഞ്ഞ് പൊട്ടിയാൽ വെള്ളപ്പാണ്ട് രോഗം വരെ വരാൻ കാരണമാകും എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നഖം മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ കഴുകൽ പ്രത്യേകം ഉത്തമമാണ്. ഇനി നഖം മുറിക്കൽ എപ്പോഴാണ് നല്ലത്? വയുസന്നു സുന്നത്താക്കപ്പെടും ഫീലുദാരിക്ക, ഈ പറഞ്ഞ നഖം മുറിക്കൽ ചെയ്യൽ യൗമൽ ഖമീസി,
വ്യാഴാഴ്ച അതിന് ഉച്ചന്റെ ശേഷമായാൽ കുറെ കൂടി നല്ലതാ. കാരണം വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കാണ്. അത് അസറിന്റെ ശേഷമാണ് അഫുദലായി പറഞ്ഞത് ഇമാമിങ്ങ്. വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം എപ്പോഴും ആവാം, പക്ഷേ വ്യാഴാഴ്ച അസറിന്റെ ശേഷമായാൽ ഏറ്റവും അഫുദലാണ്. അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഔബുക്രത്തിൽ ജുമാഅത്ത്, വെള്ളിയാഴ്ച രാവിലെ ജുമാക്ക് പോണതിന് മുമ്പ്. ഏറ്റവും നല്ലത് വ്യാഴാഴ്ച അസറിന്റെ ശേഷം പറ്റുമെങ്കിൽ അതാണ്, അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച രാവിലെയും ആവാം. ഇനി ഈ കക്ഷം വൃത്തിയാക്കുന്നതിന്റെ, അതുപോലെ തന്നെ ഗുഹ്യഭാഗം വൃത്തിയാക്കുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ്, അതിൽ മുഹത്തമതായ ഒരു അഭിപ്രായം ഇല്ല. ചില വൈഫായ അഭിപ്രായങ്ങളിലുണ്ട് 40 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യണം എന്ന്. അതൊരു പൊതു നിയമമല്ല, വ്യക്തിപരമാണ് ആ വിഷയം എന്നതാണ് മുഹത്തമത്. ഇബ്നു ഹജറുലൈത്തമി റഹ്മഹുള്ള തങ്ങളൊക്കെ പറഞ്ഞത് അത് വ്യക്തിപരമാണ് ആ വിഷയം. അതായത് ചില ആളുകൾക്ക് നഖവും മുടിയുമൊക്കെ പെട്ടെന്ന് വളരും, അവര് അതിന്റെ ദിവസം നോക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് വൃത്തിയാക്കുക. ചില ആളുകൾക്ക് വളരെ സാവകാശമേ നഖം മുടി എന്നിവ വളരെയുള്ളൂ, അപ്പൊ അവർക്ക് അതിനനുസരിച്ച് പിന്തിക്കുകയും ചെയ്യാം. ചുരുക്കത്തിൽ നഖം വളർന്നോ ഈ പറയപ്പെട്ട മുടികൾ വളർന്നോ എന്നതാണ് പ്രശ്നം. അത് വളരുന്നതിനനുസരിച്ച് ദിവസം നിർണയിക്കാവുന്നതാണ്, അതിന് പ്രത്യേക ദിവസക്രമം ഇല്ല. ഇനി മുടി നീക്കുക എന്ന് പറയുമ്പോ, മൂക്കിലെ മുടി നീക്കുക എന്ന് പറഞ്ഞാൽ പറിച്ചു കളയും ചെയ്യാലോ അതിന് പറയുന്നത്. നമ്മൾ അസ്ഹാബിൽപ്പെട്ട ഇമാം മുഹിബ്ബു തിബിരി റഹ്മഹുള്ള കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ? ലത്ഫ ഷഹരിൽ അംഫി, മൂക്കിലെ മുടി പറിച്ചു കളയിൽ കറാഹത്താണ്. കാരണം അത് വലിയൊരു ആവശ്യത്തിന് വേണ്ടി അള്ളാഹു തആല വെച്ചതാണ്. അവിടെ 24 മണിക്കൂറും ഈ മൂക്കിലൂടെ നമ്മൾ ശ്വാസോച്ഛാസം നടത്തുന്നു. അവിടെ അള്ളാഹു തആല നമുക്ക് വെച്ച വലിയൊരു സംരക്ഷണം, മൂക്കിനകത്ത് എപ്പോഴും ഒരു കൊഴുത്ത ദ്രാവകം ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാവും, അതിന്റെ പുറമെ കുറെ മുടിയുണ്ട് മൂക്കിൽ. അപ്പൊ ഈ കൊഴുപ്പ് ദ്രാവകത്തിൽ പുരണ്ടു കിടക്കുന്ന ഈ മുടി ഇങ്ങനെ നിൽക്കുമ്പം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന വായുവിലുണ്ടാവുന്ന അഴുക്കുകൾ, പൊടികളൊക്കെ ഈ വഴുവഴുപ്പുള്ള മൂക്കിലും മൂക്കിലെ രോമത്തിലും പറ്റിപ്പിടിക്കും. അത് ശരിക്കൊരു ഫിൽട്ടറാ, ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്ന ഈ എയറിന്റെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാ. അപ്പൊ അത് പറിച്ചു കളയുന്നത് ശാസ്ത്രീയമല്ല, പക്ഷേ വലുതായി നീണ്ട് പുറത്തേക്ക് വരുന്നതോ ഒരു അയിബാണ് താനും. അപ്പൊ വലുതായി വരുന്നത് വെട്ടുകയാണ് വേണ്ടത്, പറിച്ചു കളയുകയല്ല എന്ന്. ആ താര ഇമാം മുഹിബ്ബു തിബിരി റഹ്മഹുള്ള പറയുന്നു, പറിച്ചു കളയല്ല വേണ്ടത്, പിന്നെ എന്താണ് യഖ്സുഹു, അത് വലുതായി വരുമ്പോൾ വെട്ടുകയാണ് വേണ്ടത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഹദീസി ഫീഹി, അങ്ങനെ ഹദീസുമുണ്ട്, വെട്ടയാണ് വേണ്ടത് എന്നറിയിക്കുന്ന ഹദീസുമുണ്ട് എന്ന് ഇമാം മുഹിബ്ബു തിബിരി റഹ്മഹുള്ള തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ വൃത്തിയാക്കാരൻ എങ്ങനെയാവാ, പക്ഷേ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അതിന്റെ ആവശ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് പറിച്ചു കളയല്ല വേണ്ടത്, വലുതായി വരുമ്പോൾ വെട്ടിച്ചെറുതാക്കിയാൽ മതി എന്ന്. ഇനി മൊത്തം ഇതൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് അതിന്റെ ഒരു ഫായിദയും കൂടിയാ പറയുന്നത്. കാല ഷാഫിയു റളിയല്ലാഹു തആല, ഇമാമുന ഷാഫി റഹ്മഹുല്ലാ തങ്ങൾ പറയാണ്, മൻ നദ്ഫ സൗബുഹു, ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങളെല്ലാം നദീഫായി, നല്ല വൃത്തിയായി, നല്ല വൃത്തിയായി അലക്കി തേച്ച വസ്ത്രം ധരിച്ചാൽ, കല്ല ഹമ്മുഹു, അവന്റെ ഹമ്മ് കുറയും. ഹമ്മ് എന്ന് പറഞ്ഞാൽ ഒരു മൂഡ് ഔട്ട്, ഇങ്ങനെ ഒരു തൂങ്ങല്, അതിനാണ് ഈ ഹമ്മ് ഹമ്മുകാരെ. ഹമ്മ് ഒമ്മ് എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഈ ദ്വാരക്കുന്ന ആളുകൾ, ഉസ്താദന്മാരും ചില സാധാരണങ്ങളൊക്കെ എല്ലാ ഹമ്മ് ഒമ്മനെയും നീക്കി തരയണമേ അള്ളാഹുവേ എന്ന് പറയും. അത് രണ്ടും തൊട്ടു തൊട്ടുള്ളതാണ്, പക്ഷേ ഒന്ന് ഒന്നിനേക്കാൾ കടുത്തതാണ്. ഹമ്മ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തൂക്കം പിടിക്കരുത്. നേരെ ഒരു ഉന്മേഷമില്ല, ഒരു ഉണർവില്ല, ഒരു എന്തോ ഒരു ഉറക്കം തൂക്കും പോലെ, അതിന് നമ്മൾ പറയും ഒരു മൂഡ് ഔട്ട്, ഒന്നിക്കും ഒരു ഉത്സാഹമില്ലാതെ, അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ വരുന്നതാണ് ഹമ്മ്. അത് നീക്കാൻ നന്നായി കുളിച്ച് വൃത്തിയായി നല്ല അരക്കി തേച്ച ഡ്രസ് ഇട്ടാൽ തന്നെ ആ ഹമ്മ് നീങ്ങിക്കിട്ടും എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പൊ അത് എന്തിനു വേണം? ജുമാക്ക് പോകുമ്പോൾ നല്ല ഉന്മേഷത്തോടു കൂടി പോകണം. അപ്പൊ അതുകൊണ്ട് നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കും. പിന്നെ ഒമ്മ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാല്,
വല്ലാതെ മനസ്സിൽ വേജാറ് കയറിയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ. കിടന്നാൽ ഉറക്കമില്ല, തിരിഞ്ഞും പറഞ്ഞും തിരിഞ്ഞും പറഞ്ഞും കിടക്കല്ലാതെ ഉറക്കം കിട്ടൂല. അങ്ങനെ അപ്പോ ഹമ്മ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തൂക്കം വിടാത്ത അവസ്ഥയാണെങ്കിൽ, ഹൊമ്മ് എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാത്ത നിദ്രാവിഹീനങ്ങളായ രാത്രികൾ സമ്മാനിക്കുന്ന ദുഃഖങ്ങളാണ്. അപ്പൊ ഒന്നൊന്നിനേക്കാൾ ഗുരുതരാണ്. അതിനൊക്കെ സഹായകമാണ് ഒന്ന് നന്നായി ഫ്രഷായി എന്താക്കുക, വസ്ത്രവും ശരീരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിന്നാ തന്നെ. വമന്ത്വാപരിയഹു, ഒരാളുടെ വാസന നന്നായാൽ എന്ന് പറഞ്ഞാൽ വായൊക്കെ നല്ല ബ്രഷ് ചെയ്ത് നന്നാക്കി, അതുപോലെ തന്നെ ദേഹവും കക്ഷമൊക്കെ നല്ലോണം ഒന്ന് കഴുകി കുളിച്ച് വൃത്തിയായി ഒരു സുഗന്ധമൊക്കെ പൂശിയാൽ, സാദാക്കലുഹു, ബുദ്ധിക്ക് നല്ല വർധനവ് കിട്ടും. കണ്ടോ, അതാണ് മഹാന്മാർ എപ്പോഴും സുഗന്ധം ഉപയോഗിക്കുന്ന. ആ തന്നെ എപ്പിസ്തായനെ പോലെ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് വേണ്ട ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അബിയ മുർസലീങ്ങളുടെ, പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരാണ് ഉലമാക്കൾ. മനസ്സിലായില്ലേ? അല്ല, ഉലമാവ് വറസത്തുൽ അംബിയാഅ്. ഈ വിറാസത്ത് എന്ന് പറയുന്ന കിതാബോധി അർത്ഥം വെക്കൽ മാത്രമല്ല, മറിച്ച് ആ സ്വഭാവത്തിലും ശൈലിയിലും പെരുമാറ്റത്തിലും ഒക്കെ അത് വേണം. അതെല്ലാത്തിലും കാണിക്കുന്ന ആളാണ് മഹാനായ എ പി ഉസ്താദ്. അത്ര ശരിക്കുള്ള വാരിസ് പെരുത്തുന്ന് കാണാനില്ല. ഇൽമയിലേറുള്ളവരിൽ ചിലപ്പോ ഉണ്ടായി എന്ന് വരും, പക്ഷേ വിറാസത്ത് എന്ന് പറയുന്നത് വെറും ഇൽമിലല്ല. മനസ്സിലായില്ലേ? അത് ഈ പെട്ടതാണ്. ലോകത്തെല്ലാരും കൂടി അത്രമാത്രം ചീത്ത പറയുകയും വിപത്ത് പറയും നമീമത്ത് പറയും ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനില്ല. പക്ഷെ എല്ലാം വിശാലമായ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാല മനസ്കത അലൻ മിശ്രഹയിലൊക്കെ സ്വതറക്കി നീട്ടിയതായിരിക്കും. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഹത്താത്തക്കൂനു ശാമത്തം മിനന്നാസ്, ജനങ്ങളിൽ ശ്രദ്ധേയരായിരിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ജോഡി വസ്ത്രം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ജനങ്ങൾ കൂടുന്ന മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ അത്തരം വസ്ത്രം ധരിച്ചു വരികയും വേണം എന്ന് പറഞ്ഞിട്ട് മുടിയും താടിയും വൃത്തിയാക്കാൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞത് ഹത്താ തക്കൂനു ശാമത്തം മിനന്നാസ്, ജനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കണം, ആര് കണ്ടാലും നോക്കണം, ആ അയാളൊരു മാന്യരാണ്, അയാളൊരു യോഗ്യനാണ് എന്ന രീതിയിൽ ആയിരിക്കണം. പ്രത്യേകിച്ച് ഉലമാക്കള് പ്രബോധകന്മാരൊക്കെ അങ്ങനെ വേണം. കണ്ടാ തന്നെ എവിടെന്നാണ് ഏത് പെണ്ണൂറ്റും കുഴിച്ചത് ആ കാക്ക നീച്ചു വരുന്നതെന്ന് തോന്നും ചിലരെ കണ്ടാ. അങ്ങനെയല്ല വേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ അന്യ സമുദായക്കാരും പുറമുള്ള ആളുകളും ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ആ ഇത് തർക്കടില്ലല്ലോ, ഇങ്ങനത്തെ ആളാണ് ഇവരുടെ നബിയെങ്കിൽ ഇങ്ങനത്തെ ദീനുക്കാണ് ഇവർ ക്ഷണിക്കുന്നതെങ്കിൽ തർക്കടില്ലല്ലോ എന്ന് തോന്നണം. അതാണ് ഒരു പ്രബോധകന്റെ ഉത്തരവാദിത്വം. എപ്പോഴും നല്ല ഡീസന്റ് ആയിരിക്കണം. അതുകൊണ്ട് അഹങ്കാരം വേണമെന്നല്ല, അത് കൽബിലുള്ള വിഷയമാണ്. എളിമത്തരവും താഴ്മയും എന്ന് പറഞ്ഞാൽ കൽബിലുള്ളതാ. താന്ന കീറി പറഞ്ഞ കുപ്പായിട്ട് ഉണ്ടായാലെ തേക്കാതെ അവിടെ ചുരുണ്ടിട്ട് ഇങ്ങനെ ഈ മറ്റെന്താണ് ഗിരിക്കോയോ എന്തോ എന്നുണ്ടാ ഇങ്ങനെ ഈ മറ്റേ സുഡാനികളെ മുടിയോലുള്ള ആ കോലത്തിന് കുപ്പായം ചുരുണ്ട്, അതൊന്നും അല്ലാത്ത സൗഫ് കയറിന് എള്ളത് നല്ല ഡീസന്റ് ആയിട്ട് അടക്കുക. അതുകൊണ്ട് ബുദ്ധി കൂടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷമായിൽ പറയുന്ന അടുത്ത് കാണാം, വീട്ടാവശ്യത്തിന് ഭക്ഷണാവശ്യത്തിന് ചെലവാക്കുന്നതിന് തുല്യമായ സംഖ്യ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സുഗന്ധത്തിന് ഉപയോഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് 1000 ഉറുപ്യ ചെലവാണ് നിത്യ ചെലവ്. അരിയും ഭക്ഷണം മീനും വാങ്ങാന് മറ്റ് സാധനങ്ങൾ വാങ്ങാനെങ്കിൽ ആ 1000 ഉറുപ്യന്റെ സുഗന്ധവും വാങ്ങുമെന്ന്. അതാണ് അത്രയും സുഗന്ധം ഉപയോഗിച്ചിരുന്നു. മുന്തിയ മേത്തരം സുഗന്ധങ്ങൾ എപ്പോഴും റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സുഗന്ധം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും സ്വയം തന്നെ സുഗന്ധമാണ്. എന്നാലും ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധം വാങ്ങിയിട്ട് ആ സുഗന്ധം ഉപയോഗിച്ചു. ഇന്ന് തന്നെയല്ല ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണത്തിന് ബഹുമാനപ്പെട്ട ഹരി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹർ കൊടുത്തപ്പം ആ കാശ് വാങ്ങിയിട്ട് നബി തങ്ങൾ എന്താ പറഞ്ഞത്, അതിന്റെ പകുതിക്ക് ഫാത്തിമ ബിബിക്ക് വസ്ത്രം വാങ്ങാനും ബാക്കി പകുതിയോട് സുഗന്ധം വാങ്ങാനും പറഞ്ഞു. കണ്ടോ, ആകെ കൊടുത്തതിന്റെ പൗതിയോട് വസ്ത്രം വാങ്ങിയതിന്റെ ബാക്കി പൗതിയോട് സുഗന്ധം വാങ്ങാൻ അത്രയും പ്രാധാന്യമുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ഉണർവും ഉന്മേഷവും ബുദ്ധിക്കൊരു തെളിച്ചവും കിട്ടും. അതാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സുന്നത്താണെന്ന് പറഞ്ഞേക്കൊരു തെയ്യതിന് വേണ്ടി പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സുന്നത്താന്ന് സ്ഥിരപ്പെടും. അതിന്റെ പുറമെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഖൗല് കൊണ്ട് ഒന്ന് അതിനെ പിമ്പലം കൊടുത്തു എന്ന് മാത്രം. അടുത്ത വിഷയം, ഇനി ഇതൊക്കെ ജുമാക്ക് പോണതിന്റെ മുമ്പ് ഒരുങ്ങേണ്ടതാ. ഒരുങ്ങി പള്ളിക്ക് ചെന്നാൽ എന്താ വേണ്ടത് എന്നാണ് ഇനി പറയുന്നത്.
വസുന്ന കുറച്ചുകൂടി ഓതുക. വസുന്ന ഇൻസാത്തുൻ, ഇൻസാത്ത് സുന്നത്താക്കപ്പെടും. എന്താ ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ ഐ സുകൂത്തുൻ മാ ഇസ്വായിൻ, ഖുതുബ ശ്രദ്ധിക്കലോട് കൂടി നിശബ്ദത പാലിക്കുക. വെറും നിശബ്ദത പാലിച്ചാൽ പോരാ, ഖുതുബയെ ശ്രദ്ധിക്കും വേണം. അപ്പം നിശബ്ദനായിരിക്കുകയും ഖുതുബ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതാ വസുന്ന ഇൻസാത്തുൻ ലിഖുതുബത്തിൻ, ഖുതുബക്ക് നിശബ്ദനായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കലും സുന്നത്താക്കപ്പെടും. വയസ്സന്നുതാരിക്ക, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിശബ്ദനായിരിക്കൽ സുന്നത്താക്കപ്പെടും. വൈലം യസ്മായിൽ ഹുതുബത്ത, ഹുതുബ കേട്ടിട്ടില്ലെങ്കിലും അത് സുന്നത്ത് തന്നെ. എന്താ ഹുതുബ കേൾക്കാത്ത? വല്ല സംസ്ഥാനക്കാരെ പള്ളിയേക്കും, വലിയ പള്ളിയാണ് ഇങ്ങേ തലക്കെന്ന് ഹുതുബ ഓതിയാൽ മോലിയാൽ ഹുതുബ ഓതിയ അങ്ങേ ആൾക്കൊക്കെ കേൾക്കണില്ല. എന്നാലും ഉണ്ടാതെ നിശബ്ദനായി ഹുതുബ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലെ ഇരിക്കണം. പക്ഷേ അവിടെ നാം ഇവിടെ ഒരു ഇസ്തിറാക്കുണ്ട്, അൽ ഔല ലിഗൈരി സാമി, ഖുതുബ കേൾക്കാത്ത ആള്, നേരെ വലിയ വള്ളിയാണ്, സ്പീക്കർ ഉപയോഗിക്കുന്നില്ല, ഖതീബിന്റെ ശബ്ദം അങ്ങേ തലക്കൊക്കെ കേൾക്കുന്നില്ല, അങ്ങനെ ഖുതുബ കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഏറെ നല്ലത് അയ്യഷ്തഗില, അയാള് ശോലാകലാണ്, ബിത്തിലാവത്തി, ഒരു പക്ഷേ ഖുർആൻ ഓതൽ കൊണ്ടോ, വദിക്കിരി അല്ലെങ്കിൽ ദിക്ർ ചൊല്ലൽ കൊണ്ടോ ശോലാകലാണ്. പക്ഷേ ഈ ദിക്ർ ചൊല്ലലും ഈ ഖുർആൻ ഓതലും എങ്ങനെയാണ്? സിറൻ, പതുക്കെയാണ്. മലയാളക്കാർ ഖുർആൻ ഓതും പോലെ ആകരുത്, ഒരു അയ്ബാണത്. ഏ ആരും ശ്രദ്ധിച്ചത്? ലോകത്ത് മശ്രിഖ് മഗ്രിബ് ഇടയിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും പള്ളിയിൽ വന്ന ഖുർആൻ ഓതും. പക്ഷെ അവക്കു ഓതുന്നത് അവനാന് കേൾക്കാൻ വേണ്ടിയാ. ഈ കാക്കമാര്, മലയാള ന്യൂസുകാരന്റെ ഭാഷയെ പറഞ്ഞാല് മൽബോള്, ഈ കാക്കമാര് വന്ന ഓര് ഖുർആൻ ഓതി അങ്ങനെ ഒരു 15 ആള് കേൾക്കണം, എന്നാലേ ഓൻ ഓതി എന്ന് വരുള്ളൂ. അതാണെങ്കിലോ കട്ടറോട്ടുമ്പോ കൂടെ ഈ പോത്തും വണ്ടി പോലെ കട്ട 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 പോത്തയ്ക്കാരം, എന്നിട്ട് അത് ഉറക്കങ്ങനെ അൽക്കഫൊക്കെ ഓതിന് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പെരടിക്കൊന്ന് കൊടുക്കാൻ തോന്നും. പിന്നെ നമുക്ക് നിവർത്തി, നമ്മളെ അടുത്ത് ഓതിന മുത്താലിമീങ്ങളാണെങ്കിൽ പെരടിക്കൊന്ന് കൊടുക്കാം. ഇതിപ്പോ അങ്ങനെയല്ല, കാക്കാമാരയ്ക്കാരല്ലോ, സൂറത്തുൽ ഖഫായിട്ടല്ല, ഏതും ശബ്ദം താഴ്ത്തി ഓതണം. ആള് കൂടുന്നിടത്ത് ഒരാളെ ഓത്തുകൊണ്ട് വേറൊരാൾക്ക് തശ്വീഷ് ഉണ്ടാകാൻ പാടില്ല. അതാണ് പള്ളിയിലൊക്കെ ധാരാളം ആളുകൾ ഓതുന്നതല്ലേ. ആ ഇതിപ്പോ ഖുതുബന്റെ സമയത്ത് ഞാൻ അതിന്റെ മുമ്പുള്ള തന്നെ ആ ഓതുന്ന സമയത്ത് ഒരാൾ ഓത്ത് വേറൊരാൾക്ക് തശ്വീഷ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ശബ്ദം താഴ്ത്തി. പണ്ട് നമ്മളൊരു ചങ്ങായി ഉണ്ട്, ഇനി ജാതിയൊരു മൽബു തന്നെയാണ് കുട്ടിക്കോ, മദീനത്ത് പോയിട്ട് ഇച്ചങ്ങായി വെള്ളിയാഴ്ച ഉറക്കാണ് ഓതാൻ തുടങ്ങി. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഇവനെങ്ങനെ നോക്കുക, ഓതല്ലേന്ന് പറയാനും വെച്ച ഇടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അപ്പൊ ഇവൻ കരുതി എന്താ, എന്റെ ഓത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേന്ന്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന നല്ലോ ഉറക്കം ഓതാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നതിന്റെ ശേഷം എന്നോട് പറയാം, ഉസ്താദ് ഞാനങ്ങട്ട് നല്ല ഈണത്തിനങ്ങട്ട് ഓതാൻ തുടങ്ങിയപ്പം ചുറ്റു ഭാത്തു ഇരിക്കണോ ഇന്നെങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഓരൊക്കെ എന്റെ ഓത്ത് ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ നല്ലോണാണ് ഓതിയാർ. എന്താപ്പൊ അതിനൊക്കെ കാട്ടുക, മനസ്സിലായില്ലേ? അതിനൊക്കെ ആ 13-ാം നമ്പറിലാണ് കയറ്റി വിടുക വേണ്ടത്. ഞങ്ങൾ ഇവിടെ നിന്നാണെങ്കിൽ ത്വായിഫുക്കാ കയറ്റല്, മനസ്സിലായില്ലേ? ആ സുഖടാണ്. അപ്പൊ എന്താ ചോദിച്ചാ, സിറൻ ഓതണം. സിറൻ ഓതാറിന് അവനാന്റെ തടി കേൾക്കാൻ മാത്രം ശബ്ദത്തിൽ മറ്റുള്ളവരെ കേട്ടില്ല ചെയ്യാതെ ഓതണം. ഖുതുബന്റെ അവിടെ പ്രത്യേകിച്ചും എന്തു വേണം, സിറമാണ്. ഇനി അങ്ങനൊന്നുമില്ല, ആരും കേൾക്കുന്നവരോ മറ്റൊരാൾക്ക് തശ്വീഷാകുന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ ഉള്ളവർ ഇവന്റെ ഓത്ത് കേൾക്കാതിരിക്കുകയാണ്, എന്നാ ഉറക്കോതാ? അർജുമാന്റെ സമയത്ത് അല്ലാത്ത പത്ത മനസ്സിലേ പറയണ കേട്ടോ. ഖുതുബ ഓതുന്ന സമയത്ത് ഖുതുബ കേൾക്കാത്ത സാഹചര്യത്തിലുള്ളവൻ ഒന്നിരിക്കൽ സലാത്തില്ല, അല്ലെങ്കിൽ ദിക്ർ ചെല്ലുക, അല്ലെങ്കിൽ ഖുർആൻ ഓതുക, അതൊക്കെ പതുക്കെ ചെയ്യേണ്ടതാണ് വേണ്ടത്. വയുക്റഹുൽ കലാമു, ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിക്കൽ കറാഹത്താക്കപ്പെടും. ഖുതുബ നടക്കുമ്പോ സംസാരിക്കൽ കറാഹത്താണ്. വലായാറുമോ, ഹറാമില്ലാണ്. ഇത് ഇമാമ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കൽ ഹറാമല്ല, കറാഹത്താണ് എന്ന് ഖിലാഫല്ലിൽ അയ്മത്തി സലാസത്തി, മദ്ഹബിന്റെ മൂന്ന് മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഹറാമാണ് തന്നെ പറഞ്ഞ്. ഷാഫി ഇമാമും ഖദീമായ കൗലിലെ ഹറാമാന്ന് തന്നെ പറഞ്ഞ്, മനസ്സിലായില്ലേ? അപ്പൊ മൂന്നര കൗലും എന്താണ്, ഹറാമാണെന്ന. ഷാഫി ഇമാമിന്റെ ഖദീമായ കൗലിലും ഹറാമാണ്,
മറ്റ് മസ്ഹബിന്റെ ഇമാമിങ്ങളാവുന്ന മൂന്ന് ഇമാമിങ്ങളുടെ ഹൗലും ഹറാമ് തന്നെയാണ്. എന്നാൽ ഷാഫി മസ്ഹബ് അനുസരിച്ച് മുഅ്തമദ്, അതായത് ജദീദ് അനുസരിച്ച് അത് കറാഹത്താണ്. എപ്പോ ഹാലത്തൽ ഖുതുബത്തി, ഖുതുബ ഓതുന്ന സമയത്ത് സംസാരിക്കൽ കറാഹത്താണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് പറഞ്ഞിട്ടുണ്ട്? സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമിനെ അരിക്കുന്നില്ല, കറാഹത്താണെന്ന് അറിയാൻ കാരണം, ഒരിക്കൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണല്ലോ ഒരാൾ കയറി വന്നിട്ട്, ഒരു സഹാബി കയറി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്കൽ മാലു വൽ അയാൽ എന്ന് പറഞ്ഞിട്ട്, മഴ ഇല്ലാത്തത് കൊണ്ട് മൃഗങ്ങളൊക്കെ ചത്തുപോവുകയാണ്, കൃഷികളൊക്കെ ഉണങ്ങിപ്പോവുകയാണ്, ഹബീബായ നബിയെ കുട്ടികൾക്ക് മരവെടുക്കാൻ പെണ്ണുങ്ങളെ വലയിൽ പാലില്ലാതെ ആയിരിക്കുകയാണ്, ആകെ നാശത്തിന്റെ വക്കത്താണ്, ഒന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞു. അപ്പോ കുത്തുബോധന സമയത്ത് സംസാരിക്കാൻ പാടില്ലെങ്കിൽ അദ്ദേഹത്തോട് എന്ത് പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടാപ്പാടെ ഇരിക്ക്, ജുമാ കഴിഞ്ഞിട്ട് പറയേ എന്ന് പറയണല്ലോ. നബി തങ്ങൾ അപ്പൊ തന്നെ ദ്വാരം കൊടുക്കുക ചെയ്ത്. അപ്പൊ അറാം ഇല്ല എന്നതിന് മനസ്സിലായല്ലോ. ആവശ്യമുണ്ടെങ്കിൽ വേറൊരിക്കലും ഒരു അറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സഹാബി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മതസായത്തു യാ റസൂലല്ലാഹ്, ഏ ഖിയാമത്തിനാൾ എപ്പോഴാണ് ഉപയോഗിച്ച്? ബതുക്കൾ അങ്ങനെ ഓരങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ ബാക്കിയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഖുതുബന്റെ സമയത്ത് ഇൻസാത്ത് ചെയ്യണം, മുണ്ടാതിരിക്കണം എന്ന്. അപ്പൊ ബാക്കിയുള്ളവര് എന്താക്കി പറഞ്ഞു, മുണ്ടാൻ പാടില്ല എന്ന് ഷർത്ത് ചെയ്തപ്പം അയാൾ അതൊന്നും ചൂടോർത്തില്ല. രണ്ടാമതും ചോദിച്ചു, ഏ മതസായത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാ ഈ ഖിയാമത്തിനാളുണ്ടാവേണ്ട സമയം എന്ന് പറഞ്ഞു ആർക്കിടിക്ക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായത് നല്ല ശുദ്ധനായ ഒരു അറാബിയാണ്. അപ്പൊ മൂപ്പരോട് നബി തങ്ങൾ തിരിച്ചാണ് ചോദിച്ചു, മാഅദത്തലഹ, അല്ല പൊന്നു ചെങ്ങായിയെ, എപ്പോഴായാ എനക്ക്, എന്താ എന്താ ഇനി എനിക്ക് തയ്യാറെടുപ്പ് എന്താ ഒരുക്കുള്ളത് ചോദിച്ച്. ഖിയാമത്നാൾ വരുന്ന ഉറപ്പാണല്ലോ, എപ്പോഴായാലും എന്താ ഒരുക്കുള്ളത് ചോദിച്ച്. അപ്പൊ പറഞ്ഞ്, ഏ മാഅദത്തുലഹ കസീറ സലാത്തി വലാ കസീറ സിയാമിൻ വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ റസൂലു, ഞാൻ ഒരുപാട് സുന്നത്ത് കേറിച്ചു കാണ്ടും ഒരുപാട് സുന്നത്ത് മുമ്പ് വെച്ച് കാണ്ടൊന്നും ഒരുക്കി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അള്ളാഹുവിൻ റസൂലിനോട് ഭയങ്കര മഹബത്താണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ, അന്തമായ മഹബത്ത, എനിക്കാരോടെ മഹബത്ത് അവരുടെ കൂടെ ഉണ്ടാവും എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം നിനക്കുണ്ടാവും, അള്ളാഹുവിന്റെ റസൂലിന് പൊരുത്തം കിട്ടും, അതുകൊണ്ട് സ്വർഗം കിട്ടും, വേറാണ്ട് എപ്പോഴായാലും എന്താന്നത്. ഇതൊക്കെ ഖുതുബന്റെ ഇടയിലാണ്. അപ്പൊ ഹറാമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പ്രോത്സാഹിപ്പിക്കൂലല്ലോ, അയാളെ വിരോധിക്കൂലേ. അപ്പൊ ഹറാമില്ല, നല്ലതല്ല. അത് പിന്നെ വിവരമില്ലാത്തവർ അങ്ങനെ ചോദിച്ചു, അതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേയാൾ അടിയന്തര ആവശ്യമായതുകൊണ്ട് ചോദിച്ചു, തെറ്റൊന്നുമില്ല. ഹറാമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ അത് നിരോധിക്കുമായിരുന്നു. അതാണ് ഇപ്പൊ ജദീദിന്റെ തെളിവ്, കറാത്തേ ഉള്ളൂ, ഹറാമില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ലാ ഖബ്ലഹ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് കറാത്തൊന്നുമില്ല. വലൂബാദൽ ജുലൂസി അലൽ മിമ്പരി, ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷമാണെങ്കിൽ പോലും ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിസ്കാരം അങ്ങനെയല്ല കേട്ടോ, ഇനി പറയും. നിസ്കാരം ഖതീബ് ഇരുന്നോടെ മുതൽക്ക് തന്നെ വിരോധിക്കപ്പെട്ടു. വലാബാദഹ ഖുതുബ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നതുകൊണ്ടും കറാത്തില്ല. വലാബൈനൽ ഖുതുബത്തൈനി, രണ്ട് ഖുതുബന്റെ ഇടയിൽ, ഇമാം ഒന്നാം ഖുതുബ കഴിഞ്ഞിട്ട് രണ്ടാം ഖുതുബന്റെ ഇടയിൽ ഇരിക്കും സമയത്ത് സംസാരിച്ചാലും കറാത്ത് വരൂല. എന്നല്ല വലാഹാല ദ്വായിലിൽ മുലൂക്കി, രാജാക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണ സമയത്ത് അതിനെ പറ്റി ഞാൻ പറയാം, തെറ്റൊന്നുമില്ല, അമിതമായ വർണ്ണനകളില്ലെങ്കിൽ. എന്നാലും ആ സമയത്ത് ഖുതുബന്റെ ഘടകങ്ങളിൽ പെട്ടതല്ലാത്തത് കൊണ്ട് സംസാരിച്ചാൽ അവിടെയും ഖറാത്ത് വരൂല. അതുപോലെ തന്നെ വലാലി ദാഹിലി മസ്ജിദിൻ, പള്ളിയിൽ കയറി വരുന്ന ഒരാൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകളോട് ഒന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരി എന്ന് പറയാം, അവിടെ ഖറാത്തില്ല. പക്ഷേ ഇല്ല, ഇത്തഹദലഹു മസ്ജിദ് മക്കാനൻ വസ്തഖറഫീ, ഒരു സ്ഥലം നേരത്തെ തന്നെ അവൻ പിടിച്ചിട്ടുണ്ട്, അവിടെ അവന് നിൽക്കാനും പറ്റി, എന്നാ പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവൻ കയറി വന്നാൽ സ്ഥലമില്ലാത്ത സാഹചര്യത്തിൽ ആളുകളോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് പറയുന്നത് കറാത്തപ്പെട്ടതല്ല, ഹാജത്ത. എന്നാ കയറി വരുമ്പം വയുക്കുറഹുലി ദാഹിലി, പള്ളിയിൽ കയറി വരുന്നവന് കറാത്താക്കപ്പെടും. അസ്സലാമോ, ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് സലാം പറയൽ കറാത്താണ്. ഇമാം ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക, ഇവൻ കയറി എന്ന് കണ്ട അസ്സലാമു അലൈക്കും പറയൽ കറാത്ത. സംഗതി വൈലം യഹൂദുലി നഫ്സി, മക്കാനൻ നേരത്തെ വന്നിട്ട് സ്ഥലം പിടിച്ച ആളല്ല, ഇപ്പൊ തൽക്കാലം വരികയാണ്, സ്ഥലം കിട്ടണം, എന്നാലും സലാം പറയുമ്പോ ശ്രദ്ധ തെറ്റും, അതുകൊണ്ട് സലാം പറയൽ കറാത്താണ്. അതാണ് ഇസ്തിഖാലുൽ മുസല്ലമി അലൈഹിം, സലാം ചെയ്യപ്പെടുന്ന ഈ കൂട്ടര് ഷോലാവുമല്ലോ, എന്തിനു തൊട്ട് ഈ ഖുതുബയിൽ നിന്നിട്ട് ഇങ്ങോട്ട് ചേർന്ന് തിരിയും, അതുകൊണ്ട് കറാത്താണ്. അഥവാ ഞങ്ങൾ ഒരു ചങ്ങായി ചെല്ലി വിട്ടിക്കോ, കറാത്താണ് എന്നുള്ളവർക്ക് ചെല്ലിയാൽ ഫൈൻ സുല്ലിമ, അങ്ങനെ സലാം ചെല്ലപ്പെട്ടു പറഞ്ഞാൽ ഈ വന്ന ആളാണ് സലാം ചെല്ലി നോട്ടിക്കോ,
നീ സല്ലമാന്ന് വായിച്ചാലും തെറ്റില്ല, ഈ കേറി വന്ന ദാഹിലെന്ന് വരും. അപ്പൊ ഈ ദാഹിലായ ആള് സലാം പറഞ്ഞാൽ ലസിമഹു മുറദ്ദു സലാം മടക്കൽ വുജുബാണ്. എന്താ അങ്ങനെ? ഏ മലമൂത്ര വിസർജനം ചെയ്യുക അല്ലെങ്കിൽ ശൗചം ചെയ്യുക, അവനോട് സലാം പറയൽ കറാത്ത, അവിടെ മടക്കൽ സുന്നത്തില്ല. എന്നതുപോലെ തന്നെയല്ലേ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് സലാം പറയൽ കറാത്താണ്, അവിടെ മടക്കൽ വുജുബാണ്. കാരണം മറ്റോടത്ത് നിദാത്തിഹി കറാത്ത, ഏത് മലമൂത്ര വിസർജനം ചെയ്യുക ശൗചം ചെയ്യാത്തവരോട് സലാം പറയലും മടക്കലും കറാത്താണ്, ലിദാത്തിഹി കറാത്ത. ഇവിടെ ലിദാത്തിഹി കറാത്തല്ല, കേറി വന്ന ആൾക്ക് സലാം പറയൽ സുന്നത്തുള്ള ഹാലത്ത് തന്നെയാണ്. പിന്നെ ഇവർ ശ്രദ്ധ ഖുതുബയിൽ നിന്ന് ശ്രദ്ധ തെറ്റും എന്ന മറ്റൊരു കാരണം ഉള്ളത് കൊണ്ടാണ് കറാത്ത്, അതുകൊണ്ട് മടക്കൽ വുജൂബാണ്. വൈഷന്നു തസ്മീത്തുൽ ആത്തിസി, തുമ്മിയാളെ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് കേട്ടാൽ ഇർഹമുക്കല്ലാ എന്ന് പറയലും സുന്നത്തുണ്ട്, അത് ഖുതുബന്റെ ഇടയിലാണെങ്കിലും സുന്നത്തുണ്ട്. റദ്ദു അലൈഹി, കേട്ട ആള് ഇറഹമുക്കല്ലാ എന്ന് പറയുമ്പോ ഈ തുമ്മിയ ആള് പറയാനത് യസ്ലിഹുബാലക്കും എന്ന് പറയാം, അതും സുന്നത്തുണ്ട്. ഇനി സൗത്തി, ശബ്ദമുയർത്തലിന് സുന്നത്തുണ്ട്. വൈരി മുബാരകത്തിന് അമിതമാക്കാതെ കോലാഹലാകാത്ത നിനക്ക് ശബ്ദമുയർത്ത. ബിസ്വലാത്തി വസ്സലാമി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തും സലാമും ശബ്ദം ഉയർത്തി പറയൽ തന്നെ സുന്നത്തുണ്ട്. എപ്പോ? എന്താ ദിക്രിൽ ഖതീബി ഇസ്മഹു ഔ വസ്മഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ അവിടുത്തെ ഗുണവിശേഷങ്ങളോ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ സലാത്ത് ശബ്ദത്തിൽ തന്നെ ചൊല്ലൽ സുന്നത്തുണ്ട്, പക്ഷേ വല്ലാതെ ശബ്ദം ഉയർത്തരുത്. ഇനി അതിന്റെ പുറമകാല ശൈഖുന, തങ്ങളുടെ സദാത്തിന്റെ പുറമെ ശൈഖുന പറയാണ് വരായ പോയതു വിദൂരമല്ല നദുബു തറന്നിയാനി സഹാബത്തി, സഹാബത്തിന്റെ പേരിൽ റളിയല്ലാഹു അൻഹു ചൊല്ലലും സുന്നത്തുണ്ട്. ബിലാ റഫ്ഇ സൗത്തിൻ, ശബ്ദം ഉയർത്താതെ, ശബ്ദം താഴ്ത്തിക്കൊണ്ട് സഹാബാ കിറാമുകളുടെ പേര് ഖുതുബയിൽ കേട്ടാൽ അവിടെ റളിയല്ലാഹു അൻഹു പറയലും സുന്നത്തുണ്ട് എന്നല്ല വക്കത തൈമീനുൽ ദുആഇൽ ഖതീബി, ഖതീബ് ദുആ ചെയ്യുമ്പോൾ മൗമൂമിങ്ങൾ ആമീൻ പറയലും സുന്നത്തുണ്ട്, അതും തന്നെ അധികം ശബ്ദം ഉയർത്താതെയാണ് പറയേണ്ടത്. ബിലാ റഫ് സൗത്തിൻ കണ്ടോ, വക്കതാലായ്മീൻ ബിലാ റഫ് സൗത്തിന്റെ ദുആഇൽ ഖതീബി, ഖതീബ് ദുആ ചെയ്യുമ്പോൾ ശബ്ദം ഉയർത്താതെ ആമീൻ പറയാം. സ്വഹാബാ കിറാമുൾ പ്രത്യേകിച്ച് ഖുലഫാ റാഷിദുകളുടെ പേര് കേൾക്കുമ്പോൾ ശബ്ദം ഉയർത്താതെ റളിയല്ലാഹു എന്ന് പറയുക, ദുആ ചെയ്യുമ്പോൾ ശബ്ദം അധികം ഉയർത്താതെ ആമീൻ പറയുക, അതാണ് സുന്നത്ത്. ഇനി അവിടെ നിൽക്കട്ടെ, സുന്നത്തുകൾ എണ്ണി പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ഖുതുബയുടെ സമയത്തുള്ള നിസ്കാരത്തെ പറ്റി കുറച്ച് പറയാനുണ്ട്. അത് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളത്തെ ഓത്തിൽ ഉൾപ്പെടുത്താം. അവിടെ നിന്നോട്ട് ആരൂരെ ബാക്കി, ഇപ്പൊ തന്നെ കുറച്ച് സമയം നല്ലോ മുന്നോട്ട് പോയില്ല, 2 മണിയായി തുടങ്ങി. ഇനി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സമയം അനുവദിക്കുക, എന്നിട്ട് നിർത്താൻ ഇൻഷാല്ലാ അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹ് ഉസ്താദ്, വളരെ സന്തോഷകരമായ ക്ലാസ് ആയിരുന്നു. ഉസ്താദ്, ഈ ഖുതുബയിൽ 4 ഖുലഫാക്കളുടെ പേര് പറയാറുണ്ട് നബാത്തിയ ഖുതുബയിലും അല്ലാത്തതിലും, അത് പ്രത്യേകം ഒരു അഫ്ളതായിട്ടോ സുന്നത്തായിട്ടോ വരുന്നുണ്ടോ? അപ്രകാരം തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേരും പറയാറുണ്ട്, അതങ്ങനെ ഇന്നല്ലാഹ ഉമറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ആയത്ത് ഓതുന്നത് പോലെയുള്ള വല്ല ഫളീലത്തും അതിനുണ്ടോ? വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഖുലഫായിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് ഇമാമിയങ്ങൾ നസായി പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മഹാന്മാർക്ക് മൊത്തത്തിൽ സുന്നത്തുണ്ട്, ഓരോരുത്തരും പ്രത്യേകം എടുത്തു പറയൽ പ്രത്യേകം സുന്നത്തായി പറയുന്നത് കണ്ടിട്ടില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെ പേര്
അഹ്ലു ബൈത്തിൽപ്പെട്ട അല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് സുന്നത്തില്ലെങ്കിലും മൊത്തത്തിൽ സുന്നത്തുണ്ട്. ഖുലഫാഉർ റാഷിദിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ദ്വാരത്തിൽ സുന്നത്തുണ്ട് എന്ന് ഇമാമിങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, ജസാകല്ലാ ഉസ്താദ്. ഉസ്താദ് ക്ഷമിക്കുന്ന ഒരു പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഉസ്താദ്. താടി വൃത്തിയാക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഉസ്താദിൻ്റെ ക്ലാസ് എല്ലാവരും കേൾക്കുന്ന ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതാണ് ഉസ്താദ്. അതായത് താടി വൃത്തിയാക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താടി വളർത്തണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് പിന്നെ താടി വെട്ടാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നീട്ടുകയാണ് വേണ്ടത് എന്ന് പലരും പിന്നെ പ്രസംഗിച്ച് അതിൽ പലരും പെട്ടുപോകാറുണ്ട്. അത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ അതിനുണ്ടോ താടി വെട്ടുന്നതിന് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഉസ്താദിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മീശ വെട്ടി ചെറുതാക്കി നന്നാക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. താടി നന്നാക്കണം എന്ന് ഇപ്പൊ പറഞ്ഞേ പെട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിൽ വിവരിക്കുന്നിടത്ത് സുബുലുൽ ഹുദാവർ റഷാദിലൊക്കെ ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമായിൽ പറയുന്നു. ശമായിൽ എന്ന് പറഞ്ഞാൽ അവിടത്തെ ശരീരത്തിന്റെ അംഗപ്രത്യാംഗ വർണ്ണനയാണ് ഷമായിൽ. ഹദീസുകൾ തന്നെ പലതും പല വിഭാഗമാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായ വർണ്ണന അതിന് ഉള്ളതാണ് ഹദീസിന്റെ ഒരു പ്രത്യേക വിഭാഗമാവുന്ന ഷമായിൽ എന്നാണ് അതിന് പറയാം. ഈ ഷമായിൽ തന്നെ പല ഇമാമിങ്ങളുടെ ഇതുണ്ട്. വളരെ പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷമായിൽ, അതുപോലെ തന്നെ ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഷമായിൽ. ഇങ്ങനെ പല ഷമായിലുകളുണ്ട്. ഇങ്ങനെ ഈ ഷമായിൽ പറയുന്നിടത്ത് സുബുലുൽ ഹുദാവർ റഷാദിൽ ഷംസുദ്ദീൻ ഷാമി റഹ്മഹുള്ള ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ താടിയുടെ തൂല് തൂലിൽ നിന്നും അറുനിൽ നിന്നും എടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീതിയിൽ നിന്നും അതുപോലെ തന്നെ നീട്ടത്തിൽ നിന്നും എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വിഷയവും സ്ഥിരമായി ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫോട്ടോ കോപ്പി പോലെ മുത്തബിയ സുന്ന എന്ന പ്രസിദ്ധമായ അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തന്റെ താടി നീണ്ടു വരുമ്പോൾ ആ നീളത്തിൽ നിന്നും വീതി രണ്ട് ഭാഗത്തിൽ നിന്നും അല്പം എടുത്തൊപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സഹിയായി വന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പലപ്പോഴും കൂടുതലായി നീണ്ടുവരുന്ന താടി ചെറുതാക്കുമായിരുന്നു എന്നും, അതുപോലെ തന്നെ മനുഷ്യന്റെ അഭംഗി വരുന്ന നിലക്ക് പരന്ന് നീണ്ടു വരുന്ന ഭാഗത്തിൽ നിന്നും ഒപ്പിച്ചിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമായിൽ പറയുന്ന ഹദീസുകളിൽ നിന്നും ബഹുമാനപ്പെട്ട മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മുളച്ചുണ്ടായതൊക്കെ പാടെ കാട്ടുനിന്ന് ഇറങ്ങി വരുന്ന പോലെ സിംഹത്തിൻ്റെക്ക് ചട പൊടിച്ച് നിൽക്കല് ആണ് സുന്നത്ത് എന്നല്ല, മറിച്ച് പറ്റ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ വെട്ടി 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 ചെറുതാക്കി കണ്ട് ഒപ്പിച്ച് ഇല്ലാതാക്കുന്ന രീതി അല്ല വേണ്ടത് എന്ന, മറിച്ച് അത് കുറച്ച് നീണ്ടോട്ടെ. അത് മഹാന്മാരായ ഉലമാക്കൾ ബയാൻ ചെയ്തു. ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ആ പിടി കഴിഞ്ഞ് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗം വെട്ടി ചെറുതാക്കാം, അതാണ് സുന്നത്തായ രീതി എന്ന്. പിന്നെ നമ്മളൊക്കെ വെക്കും പോലെ ചെറുതാക്കി വെച്ചാലോ താടി വടിക്കുക എന്ന് പറയുന്നത് ഹറാമാണ് എന്നൊരു അഭിപ്രായവും അല്ല, താടി വടിക്കുക എന്നത് തഹരീമിന്റെ കറാഹത്താണെന്ന് മറ്റൊരു അഭിപ്രായം. രണ്ടു പറഞ്ഞാലും അമ്മയും മോളും പെണ്ണ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റമുള്ളത് തന്നെ, ഉപേക്ഷിച്ചാൽ കൂലിട്ടുന്നതാണ്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാലും അത് തന്നെ, ചെയ്താൽ കുറ്റമുള്ളതൊന്നും ഉപേക്ഷിച്ചാൽ കൂലിട്ടുന്നതെന്ന്. അപ്പൊ പിന്നെ തത്വത്തില് മാറ്റമൊന്നുമില്ല. ആ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വടിക്കാതിരുന്നാ മതി, മനസ്സിലായില്ലേ? കുറച്ചെങ്കിലും വെച്ചിട്ട് പറ്റ വടിക്കാതിരുന്നാൽ ഹറാമ് എന്ന് പറയുന്ന ആ കുറ്റത്തിന് ഒഴിവായി കിട്ടും. എന്നാൽ ഒരു പിടി പിടിച്ചിട്ട് അതിലേക്കാൾ ഏറെ ഉള്ളത് വെട്ടുമ്പോഴാണ്
താടിയുടെ യഫാഉൽ ലഹ്യ, താടി നീട്ടുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടും. ഇണ്ടയാരെ ഇരുമ്പ് തൊടിയിച്ചാതെ ആകപ്പാട് വല്ല കാട്ടുന്നു ഇറങ്ങി വരുന്ന വല്ല സിംഹമാണോ, അല്ലെങ്കിൽ പിന്നെ കുരങ്ങിന്റെ കൂട്ടത്തിലുണ്ടല്ലോ സിംഹപാലം കുരങ്ങ് കാരണം, ആ തെറ്റാണോ തോന്നുന്ന രീതിയിലല്ല. ഹത്താത്തക്കൂനു ക്ഷാമത്തം മിനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കണം. അത് എല്ലാത്തിലും എവിടുന്ന ഈ ചെങ്ങായി വരുന്നത് പഠിച്ചോനെ എന്ന് കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലല്ല ആളുടെ തരക്കടിക്കുക, നല്ലൊരു യോഗ്യനാണ് എന്ന് തോന്നുന്ന രീതി, അത് താടിയും തലപ്പാവും തൊപ്പിയും വസ്ത്രധാരണവും ഒക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡീസെന്റ് ആയിട്ട് മാന്യമായ വസ്ത്രധാരണവും ശരീര രീതിയും ആയിരിക്കുക. അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. യഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറ്റ വെട്ടി പറ്റിച്ച് ചെറുതാക്കാതിരിക്കുക, നീട്ടുക എന്നാണ്. ആ നീട്ടുന്നതിനാണ് ഉലമാവ് ബയാൻ ചെയ്തത് ഒരു പിടി ഈ വരെ നിർത്തിയിട്ട് അതിനേക്കാൾ ഏറെ വരുന്നത് വെട്ടുക എന്ന് പറയും. അപ്പൊ യഫാവും പൊന്ന് എന്നാൽ മനുഷ്യന്റെ കോലം ആവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. നമ്മളെ നോം വിഷയമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല, നോമ്പ് തുറക്കുമ്പോൾ കാരൊക്കെയാണ് ഏറ്റവും ഉത്തമെന്ന് ഉസ്താദ്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ പത്രത്തിലുണ്ട് ഈത്തപ്പഴമാണ് ഏറ്റവും ഉത്തമം, ഈത്തപ്പഴം കഴിഞ്ഞാൽ കാരക്ക, കാരക്ക കഴിഞ്ഞാൽ വെള്ളം. അപ്പൊ അത് എന്താണെന്ന് വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. കാരക്കല്ല ഏറ്റവും ഉത്തമം, അതാരാ പറയാ? ഏറ്റവും ഉത്തമം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് കാരക്കക്ക്, അത് കഴിഞ്ഞാലാണ് വെള്ളത്തിന്. അങ്ങനെയാണ് അതിന്റെ തർത്തീവ്, അതാണ് അതിന്റെ ശരിയായ തർത്തീവ്. നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് കാരക്കേ കിട്ടുള്ളൂ, ഈത്തപ്പഴം കിട്ടൂല. ഇപ്പം ഈ ഫ്രിഡ്ജും സൗകര്യമൊക്കെ വന്നപ്പം ഈത്തപ്പഴം തന്നെ എന്നും കിട്ടുന്ന അവസ്ഥ വന്നു, നമ്മുടെ നാട്ടിൽ വരെ കിട്ടുന്ന അവസ്ഥ വന്നു. അപ്പോ ഈത്തപ്പഴം കിട്ടുമെങ്കിൽ ഈത്തപ്പഴം തന്നെയാണ് അഫുമല്. അത് കിട്ടാത്ത സാഹചര്യത്തിലാണ് തമ്പ്. തമ്പ് അറിയാം, നമ്മളെ ഈ പാക്കറ്റാക്കിയിട്ട് ഉണക്കി വരുന്ന കാരക്ക, കാരക്ക തമ്പും മറ്റേതും വേറിച്ചറിയാത്ത അറബികൾ അറിയണ ഈ അറബികളെ നാട്ടിൽ ജീവിക്കുന്ന ഞമ്മക്ക് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആലൂര് എന്താ ഈ ആലൂരിനേക്കും പഠിച്ചോനെ, തമ്പ് എന്നാൽ എന്താണ് എന്നാണ് ആലൂര് ചോദിക്കുന്നത്. സാധാരണ കാരക്കേ, അതിനാണ് തമ്പ് എന്ന് പറയുന്നത്. സാധാരണ കാരക്ക എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് ഈത്തപ്പഴം ഉണ്ടല്ലോ അതല്ലാത്തത്. ഫ്രഷ് ആയത് മുമ്പൊക്കെ പറിച്ചെടുത്തിട്ട് ഉണങ്ങണ വരെ ഫ്രഷ് കിട്ടുള്ളൂ, ഇപ്പൊ അതല്ല. ഫ്രഷായിട്ട് തന്നെ ഫ്രീസറിലും മറ്റുമൊക്കെ വെച്ചിട്ട് മറ്റേ എത്രയോ 6 മാസം 8 മാസം ഒക്കെ കേട് വരാതെ ഫ്രഷായി തന്നെ നിലനിർത്തുന്നുണ്ട്. അതാണ് അത് നമ്മളെ നാട്ടിലും കിട്ടിപ്പോ. അതിനാണ് എന്ത് പറയാ, റുത്തബ്, റുത്തബ് എന്ന് പറയാം. ഈ റുത്തബ് ഉണക്കിയതാണ് ഈ പേക്കായിട്ട് വരുന്നതും അവരുടെ ടിന്നായിട്ട് വരുന്നതും പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്നതുമായ അതൊക്കെ തമ്പറിന്റെ ഇനങ്ങളാണ്. അപ്പൊ അത് ഫ്രഷ് കാരക്ക ഈത്തപ്പഴം എന്നാണ് അതിന് പറയാ. ആ ഫ്രഷ് കിട്ടുമെങ്കിൽ അതാണ് അഫ്ദല്. ഫ്രഷ് കിട്ടാത്ത സാഹചര്യത്തിൽ പിന്നെ കാരക്ക, അതൊന്നുമല്ല. ഏത് പണ്ട് നമ്മളെ നാട്ടില് ആരൂര് റമദാന് പ്രത്യേകം ഇറങ്ങുന്ന ഒരു സാധനം ഉണ്ട്, ഇനി ഏ അത് തമറുമല്ല ബലഹ് എന്ന് വേണമെങ്കിൽ പറയാ. നല്ല പച്ചക്കാരൊക്കെ ഉണക്കിയത്, പൂക്കാതെ കരിമ്പൂക്കയോ പച്ചക്കാരക്കൊക്കെ ഉണക്കിയിട്ട് അത് വല്ല അമ്മിമ കൊണ്ടുപോയിട്ട് അമ്മിക്കുട്ടിയോട് കുത്തിയാലൂടി പൊട്ടൂല ആ ജാതി. ഒരു കാരക്ക അതിന് 15 ആളെ നോമ്പ് അർപ്പിക്കാണ്ടെങ്കിൽ 3 കാരക്ക വാങ്ങിക്കൊണ്ടിരിക്ക, എന്നിട്ട് ഒരു കാരക്ക ഇങ്ങോട്ട് ചെറുതാക്കി ഇങ്ങോട്ട് കീറിയിട്ട് അതിൽ കുറെ പത്തിരി മുറിച്ചിട്ടിട്ട് അതാണ് കൊടുക്കുക. ആ കരിങ്കല്ലിനെ ഒക്കു ആ ജാതിക്കാരൻ, അതല്ല കാരക്ക. അത് പച്ചക്കാരക്ക ഉണങ്ങിയതാ, മറ്റേതല്ല. പഴുത്ത കാരക്ക തന്നെ, ഫ്രഷ് അല്ലാത്തത്. സാധാരണ നമ്മളെ കിട്ടുന്ന നാട്ടിലൊക്കെ കിട്ടുന്ന അത്, നാട്ടിൽ നല്ല പടിയും അധികം സാധാരണ കിട്ടുന്ന തന്നെ. മറ്റേ പ്രത്യേകിച്ച് ഈ തല്ലാജിൽ വെച്ച അതേ ഈ ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അത് രണ്ടും വേറിച്ചറിയാം. അപ്പൊ ഫ്രഷ് കിട്ടുമെങ്കിൽ അതിനാണ് റുത്തബ് എന്ന് പറയാ, അതാണ് ഏറ്റവും അഫ്ദൽ. അത് കിട്ടൂലെങ്കിൽ പിന്നെ സാധാരണ കാരക്ക, അത് കിട്ടൂലെങ്കിൽ പിന്നെ വെള്ളം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ സാർ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സാർ ചോദിക്കുന്നത്. പഴയ കാലത്ത് നമ തമ്ര എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വെക്കല് കാരക്ക എന്നാണ്. അപ്പോ പഴയ കാലത്ത് നമുക്ക് കിട്ടുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ ആ ഉറച്ച ആ കാരക്കയാണ്, കല്ലുപോലെയുള്ളത്. അപ്പൊ ഈ തമ്ര എന്നതിന്